ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ആ ബോഡി പിന്നെ ഒന്നിനും കൊള്ളത്തില്ല. കാരണം ജീവനില്ലാത്ത ഒരു വസ്തുവിനെ എന്തിനു കൊള്ളാം? അതുപോലെ തന്നെയാണ് ഒരു മൊബൈലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ബാറ്ററി. ആ ബാറ്ററി മൊത്തം ഡെഡായി കഴിഞ്ഞാൽ പിന്നെ ആ മൊബൈൽ എന്തിനു കൊള്ളാം? എത്ര പവറുള്ള മൊബൈലാണെങ്കിലും, എത്ര ജി ബി കപ്പാസിറ്റിയുള്ള മൊബൈലാണെങ്കിലും, എത്ര മെഗാ പിക്ചർ ഉള്ള ക്യാമറ ഉള്ള മൊബൈലാണെങ്കിലും, ആ മൊബൈൽ പിന്നെ നമുക്ക് ഒന്നിനും കൊള്ളത്തില്ല. പക്ഷേ ജീവൻ പോലെ അല്ല കേട്ടോ ബാറ്ററി. ബാറ്ററി നമുക്ക് റീപ്ലേസ് ചെയ്യാം, അതുപോലെ തന്നെ റീചാർജ് ചെയ്യാം, എല്ലാം ചെയ്യാം. പക്ഷേ ജീവൻ അങ്ങനെ റീപ്ലേസ് ചെയ്യാനോ റീചാർജ് ചെയ്യാനോ സാധിക്കില്ല. ഞാൻ വെറുതെ ഒരു ഉദാഹരണത്തിന് പറഞ്ഞു എന്ന് മാത്രം. എന്നാൽ നമുക്ക് നമ്മൾ ഒരു മൊബൈൽ വാങ്ങുമ്പോൾ ആ മൊബൈലിൽ തന്നെ ബാറ്ററിയെ സംരക്ഷിക്കുന്നതിനുള്ള പല ഓപ്ഷനുകളും നമുക്ക് നിർദ്ദേശിക്കുന്നുണ്ട്. നമ്മളത് ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ് അധിക മൊബൈലിൻ്റെയും ബാറ്ററി പെട്ടെന്ന് ഡെഡായി പോകുന്നത്. ഇന്ന് നമുക്ക് നമ്മുടെ മൊബൈലിൻ്റെ ബാറ്ററി എങ്ങനെ സംരക്ഷിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടാതിരിക്കില്ല. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. നമുക്ക് അതിനായിട്ട് ഇവിടെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് താഴെയായിട്ട് ബാറ്ററി ആൻഡ് ഡിവൈസ് കെയർ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പുതിയ മൊബൈലിൽ ഇങ്ങനെയായിരിക്കും ബാറ്ററി ആൻഡ് ഡിവൈസ് കെയർ. പഴയ മൊബൈലിലൊക്കെ ബാറ്ററി എന്ന് മാത്രമായിരിക്കും ഉണ്ടാകുക. നമുക്ക് ആ ബാറ്ററി ആൻഡ് ഡിവൈസ് കെയർ എന്ന ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ തന്നെ നിങ്ങൾ കാണാൻ സാധിക്കും ഗ്രീറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ചിലപ്പോൾ ഇവിടെ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി കാണിക്കും. അതായത് നിങ്ങളുടെ മൊബൈൽ യൂസ് ചെയ്ത് കുറച്ച് ഹീറ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒപ്റ്റിമൈസ് എന്ന ഭാഗം കാണും. അവിടെ ഒപ്റ്റിമൈസ് എന്ന ഭാഗം കണ്ടു കഴിഞ്ഞാൽ ആ ഒപ്റ്റിമൈസ് നിങ്ങൾ അടിക്കുക. എന്നാൽ വീണ്ടും നിങ്ങൾക്കിതുപോലെ ഗ്രീറ്റ് എന്നായിരിക്കും കാണുക. ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ സ്റ്റോറേജ്, അതുപോലെ തന്നെ മെമ്മറി, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഏറ്റവും മുകളിൽ കാണുന്ന ബാറ്ററി എന്ന ആ ഭാഗം നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. ഞാനിവിടെ സെലക്ട് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് കാണാം, നമ്മളിപ്പോൾ എൻ്റെ മൊബൈലിൽ 78% ചാർജ് ഇപ്പോൾ ഉണ്ട്. അത് നമുക്ക് 18 മണിക്കൂറും 21 മിനിറ്റും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ കുറച്ച് താഴെയായിട്ട് നിങ്ങൾ കാണാം പവർ സേവിങ് എന്നൊരു ഓപ്ഷൻ. നിങ്ങൾ തീർച്ചയായിട്ടും ഈ പവർ സേവിങ് എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്തിടണം. എന്തിനാണ് ഇത് ഓപ്പൺ ചെയ്തിടുന്നതെന്ന് നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തു. ഇവിടെ കാണാം പവർ സേവിങ് ബാറ്ററി ലൈഫ് 18 മണിക്കൂറും 21 മിനിറ്റും. ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് എന്താണ് ഇതിനെ കൊണ്ടുള്ള ഗുണങ്ങൾ എന്ന്. അതായത് ബാക്ക്ഗ്രൗണ്ട് നെറ്റ്വർക്ക് യൂസേജ് ഇത് തടയും. നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചു, എന്നിട്ട് അതിൽ നിന്ന് മറ്റൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചു, എന്നിട്ട് നമ്മളതൊക്കെ ക്ലോസ് ചെയ്തു. അതൊക്കെ നമ്മുടെ മൊബൈലിൽ ബാക്ക്ഗ്രൗണ്ട് നെറ്റ്വർക്ക് യൂസ് ആകുന്നുണ്ട്. നേരെ മറിച്ച് നമ്മൾ പവർ സേവിങ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഒരിക്കലും തന്നെ ബാക്ക്ഗ്രൗണ്ട് നെറ്റ്വർക്ക് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസുകൾക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. രണ്ടാമത് സിങ്കിങ്. നമ്മുടെ മൊബൈൽ മറ്റൊരു, അതായത് നെറ്റ്വർക്കുമായിട്ട് സിങ്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറൊരു വാട്സപ്പ് ഫേസ്ബുക്കുമായിട്ട് സിങ്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫേസ്ബുക്കിലേക്ക് നമ്മൾ കോണ്ടാക്റ്റ് സിങ്ക് ചെയ്യുന്നത്, അതൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നത് ഇത് തടയും. അങ്ങനെ സിങ്ക് ചെയ്യില്ല. നമ്മൾ അലോ ചെയ്ത് കൊടുത്താൽ, അല്ലെങ്കിൽ നമ്മൾ അനുമതി കൊടുത്താൽ ആ സമയത്ത് മാത്രമേ ഇത് സിങ്കിങ് നടക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ബാറ്ററി ലൈഫ് കൂടും. അതുപോലെ തന്നെ ലൊക്കേഷൻ ചെക്കിംഗ് വിൽ ബി ലിമിറ്റഡ്, അതായത് ഒരു ലിമിറ്റ്, ഒരു പരിധി വരെ മാത്രമേ ലൊക്കേഷൻ ചെക്കിങ് ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുകയുള്ളൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. യു ക്യാൻ ആൾസോ സെറ്റ് അഡീഷണൽ ലിമിറ്റ് ടു സേവ് മോർ പവർ. ഇത് നിങ്ങൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പവർ സേവ് ചെയ്യാൻ സാധിക്കും എന്ന് ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ ഇതെന്തായാലും ഓപ്പൺ ചെയ്ത് വെക്കണമല്ലോ. അതുകൊണ്ട് ആദ്യമായിട്ട് നിങ്ങൾ പവർ സേവിങ് ഓപ്പൺ ചെയ്ത് വെക്കുക. നേരെ ബാക്ക് വരിക. ബാക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ താഴെയായിട്ട് ഇവിടെ മോർ ബാറ്ററി സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. നിങ്ങളവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും താഴെ പ്രൊട്ടക്റ്റ് ബാറ്ററി എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. മറ്റുള്ള ഓപ്ഷനുകളൊക്കെ ഞാനിവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത്
അഡാപ്റ്റീവ് ബാറ്ററി എന്ന ഭാഗത്ത് ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ ബാറ്ററി ലൈഫിന്. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും എക്സ്റ്റൻഡ് ബാറ്ററി ലൈഫ് ബേസ്ഡ് ഓൺ യുവർ ഫോൺ യൂസേജ്. അതൊക്കെ നമ്മളിവിടെ ഓപ്പൺ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഷോ ബാറ്ററി പ്രസൻറ്റേജ് എന്ന ഭാഗത്ത്, അതായത് ബാറ്ററിയുടെ പ്രസൻറ്റേജ് നമുക്കിവിടെ സ്ക്രീനിൽ തന്നെ കാണാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണിത്. അതുപോലെ തന്നെ ഷോ ചാർജിങ് ഇൻഫർമേഷൻ എന്ന ഭാഗവും നിങ്ങൾ ഓപ്പൺ ചെയ്ത് വെക്കുക. ചാർജിങ്, അതായത് ഫാസ്റ്റ് ചാർജർ, നിങ്ങൾ ഇപ്പോൾ പുതിയ മൊബൈലൊക്കെ ഫാസ്റ്റ് ചാർജറാണ്, അതായത് ഫാസ്റ്റ് ചാർജ് നിങ്ങൾക്ക് എന്തായാലും വേണ്ടതാണ്. അതുകൊണ്ട് ഫാസ്റ്റ് ചാർജിങ് എന്ന ഭാഗത്തും നിങ്ങൾ ഓപ്പൺ ചെയ്ത് വെക്കുക. പക്ഷേ താഴെ അധിക മൊബൈലിലും ഓഫിലായിരിക്കും ഉണ്ടാകുക. എന്താണ് ആ പ്രശ്നം നിങ്ങൾക്ക് ഇവിടെ വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. പ്രൊട്ടക്റ്റ് ബാറ്ററി എന്ന ഭാഗത്ത് നമ്മൾ ബാറ്ററി പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ ഓഫിലായിരിക്കും ഉണ്ടാക്കുക. നമ്മൾ എന്തായാലും അത് ഓൺ ചെയ്ത് വെക്കണം. എന്തുകൊണ്ടെന്നാൽ ഇവിടെ തന്നെ അത് എഴുതിയിട്ടുണ്ട്, ടു എക്സ്റ്റെൻഡ് ദ ലൈഫ് സ്പാൻ ഓഫ് യുവർ ബാറ്ററി ലിമിറ്റ് ദ മാക്സിമം ചാർജ് ടു 85%. അതായത് നമ്മൾ ഇത് ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു ബാറ്ററി അതിൻ്റെ ലൈഫ് നിലനിർത്താൻ വേണ്ടി നമുക്ക് കമ്പനി നൽകുന്ന നിർദ്ദേശമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ഈ ബാറ്ററി ചാർജ് നമുക്ക് ലോങ് ടൈം, അതായത് ബാറ്ററി തന്നെ നമുക്ക് ലോങ് ടൈം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ 85% മാത്രമേ ചാർജ് ആകുകയുള്ളൂ. അതായത് ഒരു ബാറ്ററി നിലനിൽക്കുന്നതിൻ്റെ കാര്യം പറയുന്നത് ഏറ്റവും കൂടുതൽ നിങ്ങൾ ചാർജ് ചെയ്യുന്നെങ്കിൽ 85% ആയിരിക്കണം. ഏറ്റവും കുറഞ്ഞ ചാർജിങ്ങൾ ബാറ്ററി ഇനി ചാർജ് ചെയ്യുന്നത് 15% കുറയാൻ നിങ്ങൾ നിൽക്കരുത്. ഈ ഒരു ലെവലിൽ നമ്മൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ബാറ്ററി എപ്പോഴും ഒരുപാട് കാലം പുതിയതായിട്ട് തന്നെ നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാതെ നമുക്ക് 85% ചാർജിൽ എങ്ങനെ ഇത് സ്റ്റോപ്പാക്കാൻ കഴിയും, നമ്മളിതിങ്ങനെ നോക്കി നിൽക്കണ്ടേ? പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 85%ൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോപ്പാവും, പിന്നെ ചാർജ് ആകുകയില്ല. അതുപോലെ തന്നെ നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ നോക്കിയാൽ മതി, 15%, 20% ഏകദേശം ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചാർജിലേക്ക് അത് കുത്തിയിടാം. പക്ഷേ 85% ആകുന്നവരെ നമുക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ ഏതെങ്കിലും വർക്കിലാണെങ്കിൽ അതിൽ കൂടുതലാകുമല്ലോ, അല്ലെങ്കിൽ നമുക്കതിൽ കുറവോ കൂടുതലോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇത് നിങ്ങൾ ഓൺ ചെയ്തിടണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ഇതുപോലെ നിങ്ങൾ ഓൺ ചെയ്തിടുകയാണെങ്കിൽ, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മൊബൈലിലുള്ള ബാറ്ററി ഒരുപാട് കാലം നല്ല രൂപത്തിൽ നിലനിൽക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് വീഡിയോ ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.